നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛാ, കുഞ്ഞളിനിപ്പോ ഭയങ്കര പക്വത വന്നു അല്ലേ? അതെ ചേട്ടച്ചാ, സിദ്ധുവേട്ടനിപ്പോ പഴയ ആളൊന്നുമല്ല. എല്ലാ കാര്യങ്ങളും വരും വരായികളെ കുറിച്ച് ആലോചിച്ചേ പറയൂ. ജീവിതത്തെ ഒരുപാട് മുന്നോട്ട് നോക്കി കാണുന്നുണ്ട്. അത് പിന്നെ എന്റെ മോനല്ലേ, എന്റെ പക്വത അവന് കിട്ടാതിരിക്കും. എന്റെ പക്വതയുടെ പകുതി പോലും അച്ഛന് ദൂരെ എത്തിയിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് പക്വത കൂടിയത് കൊണ്ടാണല്ലോ നിങ്ങൾ കൈ തൊടുന്ന ബിസിനസ്സുകളെല്ലാം ലക്ഷ്യം കാണാതെ പോകുന്നത്. അത് പിന്നെ നിന്റെ അച്ഛനെ അതിർത്തിയിൽ വെച്ച് പാകിസ്ഥാൻകാർക്ക് നേരെ വെച്ച വഴിയെല്ലാം കൃത്യമായി അവരുടെ നെഞ്ചത്ത് തന്നെ പോയി തറച്ചിരുന്നല്ലോ അല്ലേ? കൊറേ വെടിയുണ്ടകൾ വേസ്റ്റ്. അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് ഇപ്പൊ വീട്ടിലിരുന്ന് ഉണ്ടയില്ല വെടി അല്ലേ അച്ഛാ? ഇങ്ങോട്ട് വെച്ച വെടിയും ലക്ഷ്യത്തിൽ കൊണ്ടില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഉണ്ടയെല്ലാം വേസ്റ്റ് ആയെന്ന്. അല്ലെങ്കി അച്ഛൻ സ്വർഗാരോഹണം ചെയ്തേനെ, എന്തോ കോമ്പൻസേഷൻ കിട്ടിയേനെ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ വീട്ടിനു മുന്നിൽ ഞാനൊരു രാജ്ഘട്ട് നിർമ്മിച്ച് വർഷാവർഷം പുഷ്പാർച്ചന നടത്തിയേനെ. അപ്പോ അച്ഛൻ മരിക്കണമെന്നായിരുന്നോ ചേട്ടച്ഛന്റെ ആഗ്രഹം? വെറും മരണമല്ല, വീരമൃത്യു. അതിന്റെ ഒരു വലിപ്പം അച്ഛന് പറഞ്ഞു മനസ്സിലാക്കിയതല്ലേ? ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ആ അതിർത്തിയിലെങ്ങാണ് ഒന്ന് പോയി നിക്ക്. ഉന്നം തെറ്റി വല്ല വെടിയുണ്ടേ വന്നാൽ ഞാൻ അങ്ങ് രക്ഷപ്പെട്ടേനി. ഞാൻ ഈ ജില്ല വിട്ടു പോകത്തില്ല. പിന്നെ അല്ലേ അതിർത്തി. അല്ല ചാ, എനിക്ക് തോന്നുന്നത് നല്ല പക്വതയുള്ള ആരുടെ ഹൃദയമാണ് കുഞ്ഞളിന് കിട്ടിയിരിക്കുന്നത്. അപ്പോ നല്ല പക്വതയുള്ള കുടുംബത്തിൽ നിന്ന് നല്ല പക്വതയുള്ള ഒരു പെൺകുട്ടി പക്വതയുള്ള കുഞ്ഞളിയുടെ ജീവിതത്തിലേക്ക് വന്നാൽ എങ്ങനെയിരിക്കും? അതുകൊള്ളാം, നമുക്ക് ആലോചിക്കാവുന്നതാണ്. അച്ഛാ കഥ പറയച്ചാ, ഞാൻ കേക്കാൻ കൊതിച്ചു കിടക്കുവല്ലേ.